നമസ്കാരം. തൃത്താലയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശങ്കുട്ടി ദാസിനെ കുറിച്ച് ബി ജെ പി സഹയാത്രികനായ ബിജു നായർ ഫേസ്ബുക്കിൽ എഴുതിയ ഹൃദയംഗമമായ ഒരു കുറിപ്പ് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. തൃത്താലയിലെ ജനങ്ങൾക്ക് അവരുമായി അത്രയും ഇഴുകിച്ചേരുന്ന, അവരുടെ ആ ജനമനസ് തൊട്ടറിയുന്ന ശങ്കുട്ടിദാസ് എന്ന സമുന്നതനായ യുവ വ്യക്തിയെ വിജയിപ്പിക്കേണ്ടത് ആ നാടിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. ഫേസ്ബുക്കിൽ ബിജു നായർ കുറിച്ച് ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങളും ഉണ്ടാകില്ലേ തൃത്താലയിൽ നമ്മുടെ ശങ്കുജിയുടെ കൂടെ? നമ്മുടെ സമൂഹത്തിലെ മുൻനിര നായകന്മാരായ മെട്രോമാൻ ഇ ശ്രീധരനോ മുൻ ഡി ജി പി ജേക്കബ് തോമസോ ഒക്കെ ബി ജെ പി സ്ഥാനാർത്ഥികളായി രംഗത്തെത്തിയപ്പോൾ കിട്ടിയതിലും എത്രയോ കൂടുതൽ സന്തോഷമാണ് മിനിഞ്ഞാന്ന് ശങ്കുജിയും ബി ജെ പിക്കായി മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ എനിക്ക് ലഭിച്ചത്. ശങ്കുജിയുടെ വ്യക്തിപരമായ ഗുണഗണങ്ങളും കഴിവുകളും വിവരവും വിജ്ഞാനവും നേതൃത്വ പാഠവും ഒന്നും മാത്രമായിരുന്നില്ല എൻ്റെ ഈ ഒരു സന്തോഷത്തിന് കാരണം. പിന്നെയോ, തികച്ചും വ്യക്തിപരമായ ഒരു കഥ. എൻ്റെ ജീവിതത്തിലെ അതിശയകരമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ചേർത്ത് പിടിച്ച, എനിക്ക് സർവ്വതാ പിന്തുണ നൽകിയ ഒരു സുഹൃത്തിൻ്റെ കഥ. എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത കഥ. അന്നെനിക്ക് ശങ്കുജി വെറുമൊരു ഫേസ്ബുക്ക് ഫ്രണ്ട് മാത്രമായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ ഒരുപാട് ഫോളോവേഴ്സൊക്കെയുള്ള ഒരു ഫേസ്ബുക്ക് പ്രമുഖൻ മാത്രമായിരുന്നു. ഞാനാണെങ്കിൽ അന്ന് സംഘാനുകൂല പോസ്റ്റുകളൊക്കെ എഴുതി തുടങ്ങി ചെറിയ തോതിൽ ജനശ്രദ്ധ ആർജിച്ചു വരുന്ന സമയം. പക്ഷേ നേരുന്നെറിയുമില്ലാത്ത കമ്മികളുടെ കണ്ണിലെ കരടായി മാറുവാൻ എനിക്ക് അധികകാലം വേണ്ടി വന്നില്ല. അങ്ങനെയാണ് വേറാരോ എൻ്റെ ഒരു പോസ്റ്റിൻ്റെ കീഴിൽ വന്ന് ബ്ലഡ് എന്നൊക്കെ ആലങ്കാരികമായി പറഞ്ഞ് കമൻ്റ് ഇട്ടതിന് കമ്മികൾ എനിക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിടുകയും എനിക്കെതിരെ പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഈ പോലീസും കേസുമൊന്നും തീരെ പിടിയില്ലാതിരുന്ന അന്നെനിക്ക് ശങ്കുജി നൽകിയ സപ്പോർട്ട് അവിശ്വസനീയമായിരുന്നു. വലിയൊരു അനുഗ്രഹമായിരുന്നു, ആത്മവിശ്വാസമായിരുന്നു. പോലീസ് എന്നെ തൃശ്ശൂരിലെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ദിവസം അവിടേക്ക് ഒറ്റയ്ക്ക് തന്നെ കയറി ചെന്ന് അറസ്റ്റ് വരിക്കാനുള്ള ധൈര്യം എനിക്ക് പകർന്നു നൽകുകയും അവിടെ നിന്നും 2 മണിക്കൂർ അകലെയായിരുന്നിട്ട് കൂടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ ഓടിയെത്താമെന്ന് പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തുകയും ഇടയ്ക്ക് എന്നെ ഫോണിൽ റീച്ച് ചെയ്യാൻ ശ്രമിച്ച് കിട്ടാത്ത എൻ്റെ ഭാര്യ ശങ്കുജിയെ വിളിച്ചപ്പോൾ ചേച്ചി എന്ന് അഭിസംബോധന ചെയ്ത് അവൾക്ക് ആത്മധൈര്യം കൊടുക്കുകയുമൊക്കെ ചെയ്തതോടെ മോദിജി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രൊഫൈലിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യമായി ശങ്കുജി മാറി. വെറുമൊരു സംഘമിത്രം മാത്രമായിരുന്ന അദ്ദേഹം ഇന്നെൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ആണ്. നന്ദി പറയാൻ വാക്കുകൾ കിട്ടാത്ത, തിരിച്ചു കൊടുക്കാൻ ഒരു ജന്മം പോലും തികയാത്ത ഒരു പ്രത്യേക ബന്ധം. നമ്മുടെ സമാജത്തിന് വേണ്ടിയും നേരിനും നന്മയ്ക്കും വേണ്ടിയും ശങ്കുജി മുന്നിട്ടിറങ്ങി നടത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് എന്നെന്നും ഒരു പ്രചോദനമായിരുന്നിട്ടുണ്ട്. സ്വാമി അയ്യപ്പനെ കുറിച്ചുള്ള ചില കള്ളക്കഥകളുമായി വന്ന സന്ദീപാനന്ദഗിരിയെ യുക്തിഭദ്രമായ വാദപ്രതിവാദങ്ങളിലൂടെ തേച്ചൊട്ടിച്ചതും അയ്യനു വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുയോഗങ്ങളിൽ ഓടി നടന്ന് പ്രസംഗിച്ച് സാമാന്യ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചതും ചിത്തിരാട്ട വിശേഷകാലത്ത് പിണറായി പോലീസിന്റെ തിട്ടൂരങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് സന്നിധാനത്തിൽ പോയി അയ്യനു വേണ്ടി കണ്ണിമച്ചിമാതെ കാവലിരുന്നതുമെല്ലാം അവയിൽ ചിലതു മാത്രം. പക്ഷേ എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത് ഇതൊന്നുമല്ല. എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെ കമ്മികൾ രംഗത്തിറങ്ങിയപ്പോൾ അവരെ പൊളിച്ചടുക്കിക്കൊണ്ട് ശങ്കുജി എഴുതിയ ഒരു ലേഖനമാണ്. മറ്റ് രാജ്യങ്ങളുടെ എയർലൈൻസുകളുടെ ചരിത്രവും സ്വകാര്യവൽക്കരണത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും എല്ലാ വിമർശനങ്ങളെയും കാര്യകാരണസഹിതം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള വിശദീകരണങ്ങളുമെല്ലാം ഒത്തിണങ്ങിയ, എന്നെപ്പോലൊരു എം ബി എക്കാരൻ പോലും എഴുതണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു അടിപൊളി ലേഖനം. ശങ്കുജി വെറുമൊരു ചെറിയ മീനല്ല എന്നെനിക്ക് അന്നാണ് തീർത്തും വ്യക്തമായത്. സഹപ്രവർത്തകരായ സ്വയം സേവകരെ അവരുടെ ആവശ്യങ്ങളിൽ സ്വയം കണ്ടറിഞ്ഞ് തന്നെ കൈയയച്ച് സഹായിക്കുവാനുള്ള സന്നദ്ധതയും വിഷയങ്ങളെ ആധികാരികമായി തന്നെ പഠിച്ച് പറയാനും എഴുതാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവും സ്വന്തം വ്യക്തി താല്പര്യങ്ങളെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് സമാജത്തിനും സമൂഹത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങി പടനയിക്കാനുള്ള നേതൃത്വ പാഠവും അങ്ങനെ ഒട്ടനവധി സ്വഭാവ സവിശേഷതകളുടെ ഒരു അത്യപൂർവ സന്നിവേശം തന്നെയാണ് ശങ്കുജി. അദ്ദേഹത്തെ പോലെ യുവത്വവും ഊർജ്ജസ്വലതയും തുളുമ്പുന്ന നേതാക്കളെയാണ് ഇന്ന് കേരള ബി ജെ പിക്ക് ആവശ്യം. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തൃത്താലയിലെ മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെയുള്ള സ്വയം സേവകരെ ആവേശത്തിൽ ആറാടിക്കാനുള്ള കാരണവും മറ്റൊന്നല്ല. അഖിലേന്ത്യാ തലത്തിൽ മനോഹർ പാരിക്കറും സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും നിർമ്മലാ സീതാരാമനുമൊക്കെ എങ്ങനെയാണോ അതേപോലെ കേരളത്തിൽ വടവൃക്ഷം പോലെ വളർന്നു വരുവാനും പടർന്ന് പന്തലിക്കുവാനും എന്തുകൊണ്ടും കഴിവും യോഗ്യതയും ആത്മാർത്ഥതയുമുള്ള ഒരു യുവ നേതാവാണ് ശങ്കുജി.
അദ്ദേഹത്തെ പോലെ ഒരാൾ അടുത്ത കേരള നിയമസഭയിൽ എത്തേണ്ടത് നമ്മുടെ നാടിന്റെയും നാട്ടാരുടെയും ആവശ്യമാണെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിലേക്കായി നമുക്കെല്ലാവർക്കും ഏകകണ്ഠമായി പ്രാർത്ഥിക്കാം ആവേശത്തോടെ പ്രവർത്തിക്കാം ശങ്കുജിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഇങ്ങനെയാണ് ബിജു നായരുടെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് നാടിന്റെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ട ശങ്കുട്ടിദാസിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്